ഹായ്, ഞാൻ തസ്മീം അസീസ്. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു റെസിപ്പി അല്ല, ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ഇത് സംഭവം, ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങാൻ പോയി ഷോപ്പിൽ പോയപ്പോൾ കണ്ടതായിരുന്നു ഞാൻ വീഡിയോ എടുത്ത. ഷോപ്പിൽ നിന്നായിരുന്നു ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മെസ്സഞ്ചറിൽ, FB-യില്, ഇൻസ്റ്റയില്, എല്ലാം. ഞാൻ ഏതാണോ വാങ്ങിയത് അതാണ് അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വാങ്ങിയത് ഇതായി മിലാഗ്രോ എന്നുള്ളതാണ്, ബ്രാൻഡാണ്. പല ബ്രാൻഡിലും ഉണ്ട് തോന്നുന്നുണ്ട്. ഇനിവേ എന്തായാലും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ എല്ലാ പ്രോഡക്റ്റൊന്നും എനിക്കിഷ്ടമായെങ്കിലേ ഞാൻ ശരിക്കും സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങൾക്കിപ്പോ പിന്നെ ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങണ്ട. അല്ല, നിങ്ങൾക്ക് വേറെ കുറെ ജോലി ഉണ്ട്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എന്നെ പോലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അടിച്ചു വരാൻ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ തിരക്കുള്ള ജോലിയുള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സംഭവമാണത് കേട്ടോ. പൊടി എല്ലാം എടുക്കും, ഒരു പൊടി ചെറുതായിട്ട് ഉണ്ടാവില്ല, പൊടി എല്ലാം എടുക്കും. അതുപോലെ തന്നെ എന്താ പറയുക, മുടി ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ. ഞാനത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഫംഗ്ഷൻസ് ആണ് ഇപ്രാവശ്യം കൂടുതൽ കാണിച്ചിട്ടുള്ളത്. റിമോട്ടിലാണ്, റിമോട്ട് ഉണ്ട് അതിലും വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അതിൻ്റെ ഫംഗ്ഷൻ ബാറ്ററി കഴിയുകയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തനിയെ അതിലേക്ക് ഹോമിലേക്ക് പോയിട്ട് അതിൻ്റെ വീട്ടിൽ പോയിട്ട് ചാർജ് ചെയ്ത്, ചാർജ് കഴിയുമ്പോൾ എവിടെയാണോ നിന്നെ അവിടെ അവിടെ തന്നെ വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യും. അപ്പൊ അതേപോലെ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും വളരെ നല്ല പ്രോഡക്റ്റ് ആണ് ഇത്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ ചെയ്തിട്ട് ഒരുപാട് പേര് വാങ്ങി എന്ന് പറഞ്ഞു. ഞാൻ അന്ന് അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ണൂർ നിക്ഷാനിലാണ് ഉള്ളത്. അപ്പൊ അവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ വാങ്ങിയിട്ട് ഷോപ്പിൽ സാധനം തീർന്ന് അത്രയും തീർന്നു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആയി പറയണു, ഞാൻ എനിക്കിപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. ഇനിവേ എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ശരിക്കും പറയുകയാണെണ്ടല്ലോ, ഞാൻ മോളടുത്തൊക്കെ പോയപ്പോൾ എന്താ പറയുക, മോള് ബാംഗ്ലൂരിൻ്റെ മോളടുത്ത് പോയപ്പോഴേ ഞാൻ അവളെ മെയ്ഡ് ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ ഇത് കൊടുത്തിട്ടാണ് പോയത്. കാരണം അവിടെ പോയിട്ട് നമുക്ക് അടിച്ചു തുടക്കാൻ എവിടെ ആയാലും പറ്റുന്നില്ല. അപ്പം ഇതും കൊണ്ട് ബാഗിൽ ഇട്ടതും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇനിവേ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം ഒന്ന് കാണാം. ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാല്, ഇതിപ്പോ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ബട്ടൺ. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ റിമോട്ടിലാ ചെയ്യണേ. ശരിയാണ്, ഞാനെന്താ ചെയ്യാറില്ല വെച്ചാൽ, ഇത് റൂമിൽ ഇതിനെയൊന്ന് ആക്കിയിട്ട് എല്ലാ ഡോറും ഒന്ന് ക്ലോസ് ചെയ്യും. അപ്പോ അത് അവിടെ തന്നെ ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് റൂമിൻ്റെ ഇങ്ങനെ നമ്മളെ ചുമരിൻ്റെ സൈഡിൽ കൂടെ പോകണമെന്ന്, ആ സൈഡിൽ കൂടെ കുറച്ച് പൊടി അധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്, അതിനുള്ളൊരു ബട്ടൺ ഉണ്ട് അതിൽ. ഞാൻ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നടുവിൽക്കൊന്നും വരില്ല, പിന്നെ ആ കോർണറിൽ കൂടെ മാത്രമേ പോകൂ. അധികം പൊടിയൊക്കെ ഉണ്ട്, അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി 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 അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ വട്ടത്തിൽ തന്നെ കറങ്ങല്ലോ, ഇങ്ങനെ കുറച്ചിങ്ങനെ വൈഡായിട്ട് വൈഡായിട്ട് ഇങ്ങനെ സ്ട്രിംഗ് പോലെ കുറച്ചിങ്ങനെ വലുതായി വലുതായിട്ട് അതിന്റെ ആ ഒരു സർക്കിള് ആയി. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ കൂടുതൽ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കും. അപ്പം ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ വലുതായി വലുതായി വരിക. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിങ്ങനെ ചെറിയ റൂമാണ്. അപ്പം ആ ചെറിയ റൂമിൽ അതിങ്ങനെ കറങ്ങി ഇങ്ങനെ സിഗ്സാഗായിട്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇതിൽ നമുക്ക് ടൈം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലോക്ക് ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇത് വർക്ക് ചെയ്യേണ്ടത് രാവിലെ ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 8 മണി നമുക്ക് രാവിലെ 8 AM എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് ഇങ്ങനെ ഇറങ്ങി തനിയെ ചെയ്യും. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതങ്ങ് പിന്നെ അതിൻ്റെ ഇത് കഴിഞ്ഞു, ചാർജ് കഴിഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് തനിയെ അതിൻ്റെ ഹോമിലേക്ക് പോയിട്ട് ചാർജാവും. അപ്പോൾ ഇത് ഞാൻ കാണിച്ചതരാം. ഇപ്പം ഞാൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കണ്ട് ബ്ലിങ്കുന്ന. ഇനി അത് അതിൻ്റെ വീട് നോക്കി പോവുകയാണേ, തിരഞ്ഞ് നോക്കുകയാണ് എവിടെയാണ് ഉള്ളതെന്നുള്ളത്. അതിൻ്റെ വീട്ടിൽ കയറി, ഇനി ചാർജിങ് തുടങ്ങി.
ഇപ്പൊ വീട്ടിൽ കയറി ഇടോ, ഇപ്പൊ ചാർജിങ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നിട്ടാണോ അതിന്റെ ചാർജ് കഴിഞ്ഞ് അവിടെ വന്നിട്ട് വീണ്ടും അത് വർക്ക് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഡോറ് തുറന്ന് വെച്ചിരുന്നെങ്കിൽ അതിപ്പോ ഉള്ളിലേക്ക് കയറി പോയേനെ. ഞാൻ ഒരു റൂം കഴിഞ്ഞിട്ടാണ് അടുത്തത് ഓപ്പൺ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇങ്ങനെ കട്ടിലിന്റെ ചോട്ടിലെല്ലാം പോയിട്ട് ക്ലീൻ ചെയ്തോളും, കംപ്ലീറ്റ് അങ്ങ് ക്ലീൻ ചെയ്തിട്ട് വന്നോ. ഇതേപോലെ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം അത് ഈ ഭാഗത്ത് വന്നു, ഇനി അതുപോലെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. വേണ്ട, അങ്ങോട്ടേക്ക് പോയാൽ അത് അവിടെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ടോ, വിഴില്ല. ഞാൻ കാണിച്ചിരുന്നത് ഇതവിടെ പിന്നെ സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് പോയാലും അത് അങ്ങോട്ട് വിഴില്ല, അവിടെ നിൽക്കുകയുള്ളൂ, സെൻസ് ചെയ്തിട്ട് തിരിച്ചു വരും. ഇനിയിപ്പോ എന്താ പറയുക, ഇതേപോലെയുള്ള മാറ്റ് ഉണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ വുഡൻ പാനൽ ചെയ്തിട്ടുണ്ടാവും മാറ്റ്. നമ്മൾ കാർപ്പറ്റ് വിരിച്ച റൂം ഉണ്ടായിരിക്കും, അപ്പൊ അതിന്റെ മുകളിലൊക്കെ കേറുന്നോണ്ട്, ചെറിയ കാർപ്പറ്റിന്റെ മുകളിലൊന്നും കേറുന്നോണ്ട് പ്രശ്നമില്ല. ഇപ്പൊ നോക്കിയാ മാറ്റിന്റെ മുകളിൽ മാറ്റും കൂടെ വൃത്തിയായി കിട്ടുന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിട്ട് കൊടുത്ത വേസ്റ്റ് മുഴുവൻ എടുത്തല്ലോ, കുറച്ചധികം ഈ തേങ്ങേന്റെ ഉണങ്ങിയ പൂവാണ് ഞാൻ കൊണ്ടുവന്ന് ഇട്ടിരുന്നത് കേട്ടോ. അതൊക്കെ കിട്ടും, പിന്നെ പേപ്പറുകൾ എടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടമായതെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പൊടി ഉണ്ടാവില്ലേ, പിന്നെ ഒരുമാതിരി പഞ്ഞി പോലെ ഉണ്ടാവും നമ്മളിങ്ങനെ, അതെല്ലാം നന്നായിട്ട് കംപ്ലീറ്റ് വലിച്ചെടുത്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് പിന്നെ ഇതിപ്പോ അടിച്ചു വാരുന്ന ഒരു ഇതാണ് ചെയ്യുന്നത് കേട്ടോ, കംപ്ലീറ്റ് നമ്മൾ അടിച്ചു വാരി എടുക്കുന്ന പോലെ പൊടിയല്ല. ഇനി നമുക്ക് തുടക്കണ്ടേ, തുടയ്ക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യണ്ടേ? നീ അപ്പൊ ഏത് ലിക്വിഡാണോ ഒഴിക്കണ്ടേ, ഇപ്പൊ ഞാനൊരു ലൈസോളിൽ കുറച്ച് ഒഴിക്കുകയാണ്. ഇപ്പൊ സാധാരണ നമ്മൾ ഒഴിക്കുന്ന പോലെ കുറച്ച് ഒഴിക്കുക. പിന്നെ അതിന്റെ ഈ ബോളിലേക്ക് വെള്ളം ഒഴിക്കും, വെള്ളം നിറയ്ക്കുകയാണ്. ഇനി ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ ഇതുകൊണ്ടാണ് നമ്മൾ തുടക്കണേ, ഇങ്ങനത്തെ അവർ തരുന്നുണ്ട്, നമുക്ക് രണ്ട് പീസ് തരും, ഇല്ലെങ്കിൽ നമുക്കതൊന്ന് ഇത് വാങ്ങാൻ കിട്ടുന്നു. ഇതൊന്ന് ആദ്യം ഒന്ന് അനക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ്, ഇനി ഇത് നമ്മൾ അതിൽ ഫിക്സ് ചെയ്യണം. ഇപ്പോ നമുക്കിപ്പോ ഇതിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതവിടെ വെച്ചിട്ട് പോവാം. ഇതിപ്പോ നമ്മളിപ്പോ സ്റ്റാഫിന് മുകളിൽ വെക്കുകയാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല, അത് മോണി ഇറക്കി വരുമൊന്നുമില്ല. നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് അതവിടെ ആ സ്റ്റെപ്പിന്റെ അവിടെ വന്നിട്ട് നിന്നിട്ട് അതിന് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു തന്നെ പോയിട്ട് അതേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈറ്റിൽ വെച്ച് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമില്ല, അത് എവിടെയാണോ അതിന്റെ ആ സെൻസർ വെച്ചിട്ടാണ് അത് ഇങ്ങനെ നോക്കുന്നത്. കേട്ടോ, വെള്ളമൊക്കെ നമ്മൾ സാധാരണ തുടങ്ങിയ പോലെ തന്നെ വെള്ളമൊക്കെ വന്ന് നല്ല ക്ലീനായിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരണ്ട, ഈ ഭാഗത്ത് കുറച്ച് വയറുകളുണ്ട്, അവിടെ എന്തോ കുറച്ച് മെസ്സായിട്ട് കിടക്കണം, അങ്ങോട്ടേക്ക് പോകണ്ട, പോയി പേപ്പറുകളും ഇതൊക്കെ കിടക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ബാൻഡ് ഇതിന്റെ കൂടെ വാങ്ങുന്നത്, ഇതിവിടെ വിരിക്കും, ഇതിനെ കടന്നു ഇത് വരില്ല. എവിടേക്കാണോ നമുക്ക് പോകേണ്ടത് അവിടെ ഇത് വെക്കണം. ഇനി ഇപ്പോൾ ഓൺ ചെയ്ത് കാണിച്ചു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളിലൊക്കെ
ക്ലീൻ ചെയ്യും. ആണെന്നുണ്ടെങ്കിൽ പോവില്ല, അല്ലെങ്കിൽ അടുത്ത റൂമിലേക്ക് ഇതേപോലെ കയറി പോവും. അകച്ചഴിയായിട്ടുണ്ട്, ഇത് നല്ല വൃത്തിയായിട്ടുണ്ടാവും ഈ വെള്ളം കഴിയുന്ന വരെ അതങ്ങനെ തുടച്ചുകൊണ്ട്. ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, ഞാൻ കുറച്ച് സമയം ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ കൊടുത്ത പേപ്പറും തേങ്ങേൻ്റെ പൂവ് പൊടികൾ പിന്നെ മറല്ല ഇതേപോലെയുള്ള ഉണ്ടാവും, മുടിയെല്ലാം വരും കേട്ടോ, ഇങ്ങനത്തെ ഒരുമാതിരി പഞ്ഞി പോലെ എല്ലാം. ഇപ്പം ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്, എത്ര ചെറിയതാണെങ്കിലും അത് എടുക്കും. പിന്നെ എന്താ വെച്ചാൽ പിന്നെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ, ഇതിപ്പോൾ ഒരു നൂലാണ്, ഇതുപോലെ കുടുങ്ങിയിട്ടുണ്ടാവും ഈ നൂല് പോലെ. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ നമുക്കൊരു കത്രിക പോലെ ഒരു സംഭവം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതെല്ലാം നൂലാണ് കേട്ടോ, സാധാരണ മുടിയൊക്കെ കിട്ടാറുണ്ട്, എന്നാൽ മുടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അപ്പോഴും നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ മാനുവലി ശരിക്കും തരുന്നുണ്ട്, അപ്പോൾ ആ മാനുവൽ വളരെ ഈസിയാണ്. നമുക്ക് ഞാനും ആദ്യം വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര പാടാവും ഇത് യൂസ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയൊന്നുമില്ല, അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നല്ല പൊടി കംപ്ലീറ്റ് എടുത്ത് ആ കുറേ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ടൊക്കെ എടുക്കുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാൻ വാങ്ങി ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം. അപ്പോൾ എല്ലാവരും വാങ്ങിക്കോളൂ, ഞാനൊരു നമ്പർ തരാം, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അവർ നിങ്ങൾക്ക് വീഡിയോ കോളിൽ കൂടെ അത് ശരിക്കും കാണിച്ചു തരും, എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാം. പ്രൈസൊക്കെ അവരോട് തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ പല റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, 10,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻസ് എല്ലാത്തിൻ്റെയും പോലെ തന്നെ വാഷിംഗ് മെഷീനും ഒക്കെ അങ്ങനെയല്ലേ, ഫംഗ്ഷൻസ് കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടിയിട്ട് അങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ കറണ്ട് കൺസംഷനെ കുറിച്ചാണ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിത് യൂസ് ചെയ്യുന്നതാണ്, ഇത് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങ് വർക്കിയാണ്. അപ്പോൾ കറണ്ട് വളരെ കുറച്ചെടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ അയണിനൊക്കെ വളരെയധികം കറണ്ട് വരുന്നില്ലേ, അങ്ങനെയൊന്നും എടുക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് കറണ്ടേ വരുന്നുള്ളൂ. അതായിരുന്നു പലരുടെയും സംശയം. അങ്ങനെ എനിക്ക് വാട്ട് അങ്ങനെയൊന്നും പറഞ്ഞുതരാൻ അറിയാത്തതുകൊണ്ടാണ്. എന്തായാലും കറണ്ട് വലിയ ഒരുപാട് കൂടുന്നത് അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എന്താണ് വാങ്ങിയതിന് ശേഷം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയും ഇതാണ് തോന്നിയ സംഭവങ്ങൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഇട്ടപ്പോഴേ അതൊരു കോൺട്രവേഴ്സിയാണ് എന്നാലും ഞാൻ പറയാം, പലരും പറഞ്ഞു എൻ്റെ അടുത്ത് പാവങ്ങളെ പണിയാളിയാണ് പണിയാണ് അത് ഇങ്ങനത്തെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവങ്ങൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അടിച്ചുവരി തുറക്കേണ്ടവർ തന്നെ കലാകാലം അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയല്ലല്ലോ വേണ്ടേ അല്ലേ, അവരും നല്ല ജോലികൾ അല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോഴും നമ്മുടെ വീട്ടിലെ പാത്രം കഴുകി നമ്മുടെ വീട്ടിൽ അടിച്ചുവരി തുറച്ച് അങ്ങനെ ജീവിക്കേണ്ടവരല്ലല്ലോ, അവരും ഉയർന്ന് വേറെ നല്ല 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 ജോലികളിലേക്ക് എത്തണം, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് അല്ലേ. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്, വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.